നമസ്കാരം, ഞാൻ ഡോക്ടർ സുനീർ. ഇപ്പോൾ റംസാൻ ടൈമാണല്ലോ. ഈ റംസാനിൽ എങ്ങനെ ആരോഗ്യകരമായിട്ട് നോമ്പ് അനുഷ്ഠിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ്, സുഹൂർ ടൈം അഥവാ അത്താഴം. ഈ ടൈമിൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ തീരെ കഴിക്കാൻ പാടില്ല. അതിലൊന്നാണ് പൊരിച്ചത്, അതുപോലെ തന്നെ വറുത്തത് പോലെയുള്ള ഭക്ഷണങ്ങൾ. അത്താഴ ടൈമിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ദോശ, ഇഡ്ലി പോലെയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാണ്ടിരിക്കുക. കാരണം ഇത് പെട്ടെന്ന് ദഹിക്കും, അത് കാരണം നമുക്ക് പെട്ടെന്ന് വിശപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഓട്സ് അതുപോലെ രാഗി കഴിക്കുന്നതാണ്. ഓട്സ്, പാല്, നട്സ് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം കഴിക്കുന്നതും നല്ലതാണ്. ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അത്താഴ ടൈമിൽ നല്ല വെള്ളം കുടിക്കുക. ബാർലി വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കൂവപ്പൊടി, രാഗി കാച്ചി കുടിക്കുന്നതെല്ലാം നല്ലതാണ്. പിന്നെ വയറ് ഫുള്ളായിട്ട് കഴിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇഫ്താർ ടൈമിൽ ഡേറ്റ്സ്, ഈന്തപ്പഴം, കാരക്ക് അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കുന്നതാണ് നല്ലത്. ഡേറ്റ്സിൽ ഒരുപാട് അയൺ, പൊട്ടാഷ്യം, ഫൈബർ, വൈറ്റമിൻ എ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഫൈബർ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിംഗ് എല്ലാം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ഷുഗർ കണ്ടൻറ്റ് നമ്മുടെ എനർജി ബൂസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല തണുത്ത വെള്ളം കുടിക്കരുത്. അതിന് പകരം നോർമൽ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. നമ്മൾ അത്രയും സമയം ഒന്നും കഴിക്കാണ്ട് പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും. അതുപോലെ തന്നെ കിഡ്നി ഡാമേജ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ജ്യൂസ് കുടിക്കുമ്പോൾ തണുത്തത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഷുഗർ, പഞ്ചസാര ചേർത്തിട്ടുള്ള ജ്യൂസ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ തന്നെ പൊരിച്ചത്, വറുത്തത് പോലെയുള്ള പലഹാരങ്ങളെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യും. ഇനിയിപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ നമുക്കും കഴിക്കണം എന്ന് തോന്നിയാൽ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കഴിക്കാം. ഈ നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കാണ്ട് പിന്നീട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചെറിയ രീതിയിൽ കഴിക്കാൻ നോക്കുക. എന്ന് വെച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരുപാട് വാരി വലിച്ചിട്ട് കഴിക്കരുത്, ചെറുതായിട്ട് കഴിക്കാൻ ശ്രമിക്കും. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ മെയിൻ മീൽ കഴിക്കുക. ഇതിൽ അരി, ഗോതമ്പ്, രാഗി ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമുക്ക് ഇതിൽ നോൺ വെജ് ഉൾപ്പെടുത്താം, പക്ഷേ ചെറിയ പോർഷനിൽ നോൺ വെജ് കഴിക്കാം. ചിക്കൻ, ബീഫ്, മട്ടൻ എല്ലാം ചെറിയ പോർഷനിൽ കഴിക്കുക. ഒരുപാട് ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റിപ്പേറ്റഡ് ആവും. അത് കാരണം നോമ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ രോഗിയായിട്ട് മാറും. സിവിയർ കോൺസ്റ്റിപ്പേഷനെല്ലാം വന്ന് പിന്നെ പൈൽസ് പോലെയുള്ള അസുഖങ്ങളുണ്ടാവും. അതുകൊണ്ട് നോൺ വെജ് കഴിക്കാം, പക്ഷെ ചെറിയൊരു പോർഷൻ മാത്രം കഴിക്കാം. ചിക്കൻ പോലുള്ള നോൺ വെജ് ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല. ഇതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. സാലഡ് രൂപത്തിൽ വെജിറ്റബിൾസ് കഴിക്കാം. നമുക്ക് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഈ പ്രാവശ്യം നമ്മുടെ നോമ്പ് ചൂടുകാലത്താണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണം വരും. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ വരാണ്ട് സൂക്ഷിക്കുക. നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ മൂത്രക്കല്ല്, റീനൽ സ്റ്റോൺ എല്ലാം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സുഹൂർ ടൈമിലും ഇഫ്താർ ടൈമിലും നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ നോക്കുക. ബാർലി വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും റംസാൻ മുബാറക്.